ഞാനിവിടെ ക്രാബ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് 1 കിലോ ക്രാബ് കഴുകി വൃത്തിയാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ക്രാബ് കഴുകുമ്പോൾ അതിൻ്റെ 2 വശവും അഴുക്ക് കാണും, അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. പിന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ച് വേണം ഇതിൻ്റെ പുറമൊക്കെ നല്ലതുപോലെ ബ്രഷ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടി ഞാൻ മീഡിയം സൈസ് 3 സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, 4 ടൊമാറ്റോ, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഓട്ടുരുളിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നോൺ സ്റ്റിക്കിൽ ക്രാബ് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് പാത്രം സ്ക്രാച്ച് ആവും, അതുകൊണ്ടാണ് ഞാനിവിടെ ഓട്ടുരുളി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുവാണ്. ഉലുവ പൊട്ടി വരുമ്പോഴേക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് വാടി തുടങ്ങുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവോള ഇട്ടുടൻ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കാം. ഇങ്ങനെയുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ ചുവട് കട്ടിയുള്ള പാത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. ഉള്ളിയൊന്ന് വഴണ്ട് വരുമ്പോഴേക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയോടെ ചേർത്ത് ഇതൊന്ന് ഇളക്കാം. ഇളക്കിയ ശേഷം ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രാബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കി ഒഴിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കണം. ഗ്രേവി കൂടുതൽ വേണ്ടവർ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിച്ചെടുത്താൽ മതി. ഇനി ഇത് പാത്രം മൂടിയിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് ചെറിയ ക്രാബ് ആയതുകൊണ്ട് 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഇതിവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. ക്രാബ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ക്രാബ് കറിയുടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.